അഫ്ഗാനിസ്ഥാനുമായുള്ള ടി ട്വന്റി പരമ്പരയിലെ മിന്നുന്ന പ്രകടനത്തിലൂടെ വരാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്കും അവകാശം ഉന്നയിച്ചിരിക്കുകയാണ് സീം ബോളിംഗ് ഓൾറൗണ്ടർ ശിവൻ ദുബെ ഇന്ത്യ ആറ് വിക്കറ്റിന്റെ വിജയമാഘോഷിച്ച കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ടിരിക്കുന്ന സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശിവൻ ദുബെ ജൂണിൽ നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ ഹാർദിക്കിനൊപ്പം ദുബേയും ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുമോ എന്നതിനെക്കുറിച്ച് അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുൻ സ്റ്റാർ ഓൾറൗണ്ടർ സുരേഷ് റൈന ശിവൻ ദുബേ തീർച്ചയായും ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ വേണമെന്നാണ് റെയ്ന പറയുന്നത് ഹാർദിക് പാണ്ഡ്യ ഫിറ്റാണെങ്കിൽ ഉറപ്പായും ടീമിലുണ്ടാവും ശിവൻ ദുബെയും നന്നായി ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന താരമാണ് രോഹിത് ശർമ്മ അവനെ നന്നായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഐ പി എല്ലിലെ ഫോം വളരെ പ്രധാനമായിരിക്കും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലായാലും സെലക്ടർ എന്ന നിലയിലായാലും മികച്ച ഫോമിലുള്ളവരെ ആയിരിക്കും ഞാൻ ടീമിലെടുക്കുക രാജ്യത്തെ വ്യത്യസ്ത നഗരങ്ങളിലായി നടക്കുന്ന രണ്ട് മാസത്തിലേറെ നീളുന്ന ഐ പി എല്ലിൽ റണ്ണെടുക്കുന്നവർക്കാണ് ഞാൻ മുൻതൂക്കം നൽകുകയെന്നും റൈന വ്യക്തമാക്കി ഇത് ഇന്ത്യയുടെ ടീമാണ് ഇത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെയും ടീമാണ് മികച്ച ഫോമിലുള്ള കളിക്കാരെയായിരിക്കും ലോകകപ്പ് സ്ക്വാഡിൽ രോഹിത് ശർമ്മ ആഗ്രഹിക്കുക ശിവൻ ദുബയുടെ പ്രകടനം ഒരുപാട് മതിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നും റൈന കൂട്ടിച്ചേർത്തു മറ്റൊന്ന് ഇന്ത്യൻ ടീമിൽ തനിക്ക് ലഭിച്ച അവസരം അങ്ങേയറ്റം വിനിയോഗിക്കുകയാണ് യുവതാരം ശിവൻ ദുബെ അഫ്ഗാനിസ്ഥാനെതിരായ ട്വന്റി ട്വൻ്റി പരമ്പരയിൽ തുടർച്ചയായ രണ്ടാമത്തെ അർദ്ധ സെഞ്ചുറിയായിരുന്നു ശിവൻ ദുബെ നേടിയത് എന്നാൽ തന്റെ ഈ മികച്ച പ്രകടനത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ചെന്നൈ സൂപ്പർ കിങ്സിനും മുൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണിക്കും നൽകുകയാണ് ശിവൻ ദുബെ തന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സഹായകരമായി മാറിയത് ചെന്നൈ സൂപ്പർ കിങ്സും എം എസ് ധോണിയുമാണ് എന്ന് ദുബെ പറയുന്നു പല സമയത്തും ചെന്നൈ ടീമിൽ ധോണിയും മൈക്കിൾ റസിയും സ്റ്റീഫൻ ഫ്ലമിങ്ങും തന്നിൽ ഒരുപാട് വിശ്വാസം അർപ്പിച്ചിരുന്നു എന്നാണ് ദുബൈ പറയുന്നത് മൈതാനത്തെത്തി തൻ്റേതായ ശൈലിയിൽ കളിക്കാൻ ഇവരൊക്കെയും അനുവാദം തന്നിരുന്നുവെന്നും ശിവൻ ദുബെ കൂട്ടിച്ചേർത്തു ഞാൻ ഇതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ചെന്നൈ സൂപ്പർ കിങ്സിനും മഹേന്ദ്രസിംഗ് ധോണിക്കും നൽകുകയാണ് എന്ന് ശിവൻ ദുബെ പറഞ്ഞു